ഇപ്പോൾ രമേശ് ചെന്നിത്തല മുംബൈയിൽ മാധ്യമങ്ങളെ കാണും. കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയല്ലേ വേണ്ടത്? ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ ഒരു ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി ഈ സംഭവത്തിൽ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അല്ല, അതാണ് ഇപ്പൊ അറിയേണ്ടത്. ആരാണ് ഈ പി ആർ ഏജൻസി? ഇത് ആരാണ്? എന്താണ് ഇവർ ചെയ്യുന്നത്? ഇത്രയും കാലം നമ്മളാരും ഇത് കേട്ടിട്ടില്ല. കേരളത്തിലെ മലയാള പത്രങ്ങൾക്കൊന്നും അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇപ്പോഴൊരു പി ആർ ഏജൻസി അവതരിച്ച് അവർ ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നത് വ്യക്തമാണ്. തീർച്ചയായിട്ടും വന്നത് അദ്ദേഹം ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ന്യൂനപക്ഷങ്ങളെ കൈവിട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ ശ്രമിക്കുന്നു. അതാണ് അതിന്റെ രാഷ്ട്രീയം. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. അല്ല, അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. അത് മുന്നണിയും പാർട്ടിയും ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്ല, അൻവർ പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം അത് ഞങ്ങൾ നേരത്തെ പ്രതിപക്ഷം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. അൻവറെ മുന്നണിയിൽ എടുക്കണോ പാർട്ടിയിൽ എടുക്കണോ എന്നൊക്കെയുള്ള കാര്യം കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അല്ല, ആ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടി മുന്നണി കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല? മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരായി അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവയ്ക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല? അപ്പൊ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദത്തെക്കുറിച്ചാണ്, അഭിമുഖ വിവാദമല്ല അഭിമുഖത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇപ്പോൾ പി ആർ ഏജൻസി ബന്ധം പറയാതെ ഒരു വിശദീകരണം ദേശാഭിമാനിയിൽ പാർട്ടി മുഖപത്രത്തിൽ വന്നിട്ടുണ്ട്. സത്യാനന്ദര കാലത്ത് അങ്ങനെയായിരിക്കും.